application le office menu il ninnu LibreOffice writer application office LibreOffice writer enna kramathil namukku LibreOffice writer enna word processor software jalagam thurakkam ivide namukku type cheyanulla birthday celebration nu vendiyittulla ee oru invitation letter നമുക്ക് ആദ്യം ഇതിലുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യമായി ഒന്നാമത്തെ വരിയിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നാണ്, രണ്ടാമത്തെ വരിയിൽ വി ഇൻവൈറ്റ് യു എന്നാണ്. നമുക്കതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ബർത്ത്ഡേ സെലിബ്രേഷൻ ബി ക്യാപിറ്റൽ വരുന്നതിന് വേണ്ടി ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം വേണം ബി അമർത്താൻ. ബി ഐ ആർ ടി എച്ച് ബർത്ത്ഡേ സ്പേസ് ബാർ അമർത്തിയതിന് ശേഷം സെലിബ്രേഷൻ. ഇനി അടുത്ത വരിയിലേക്ക് വരുന്നതിന് വേണ്ടി എൻ്റർ കീയാണ് അമർത്തേണ്ടത്. ക്യാപിറ്റൽ വരുന്നതിന് വേണ്ടി ഷിഫ്റ്റ് അമർത്തി ഡബ്ല്യു അമർത്തുക. വി സ്പേസ് ഇൻവൈറ്റ് യു എന്ന ക്രമത്തിൽ ഇത് ആദ്യമായിട്ട് നമ്മളിത് ടൈപ്പ് ചെയ്ത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിലിത് ടൈപ്പ് ചെയ്ത് പൂർത്തിയാക്കുക. രാജു കോമ മീര കോമ അഭിഷേക് എന്ന് നൽകി നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. ഇനി എങ്ങനെയാണ് ഈ ഫയൽ സേവ് ചെയ്യുക? ഫയൽ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. ഫയൽ സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ നിന്ന് ഹോം ഫോൾഡറിലെ നിങ്ങളുടെ ഫോൾഡറിലുണ്ട് സ്റ്റുഡൻസ് വർക്ക് 6 എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് നമുക്ക് ഇത് ഇൻവിറ്റേഷൻ എന്ന പേര് നൽകി സേവ് ചെയ്യാം. ഇൻവിറ്റേഷൻ എന്ന പേര് നൽകുക, സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫയൽ സേവ് ചെയ്തതായി കാണാം. ഇവിടെ ഇൻവിറ്റേഷൻ .odt എന്ന ഏറ്റവും മുകളിൽ വന്നതായി കാണാം. പ്രവർത്തനം 1-2 ക്ഷണക്കത്ത് ആകർഷകമാക്കാം. നമ്മളിപ്പോൾ ക്ഷണക്കത്ത് തയ്യാറാക്കുക മാത്രമാണ് ചെയ്തത്. ഇനി ഇത് എങ്ങനെ ആകർഷകമാക്കാം? അക്ഷരരൂപം മാറ്റാം. ഫോർമാറ്റിംഗ് ടൂൾ ബാറിൽ നിന്ന് നമുക്ക് ഫോണ്ട് മാറ്റി നോക്കാം. ചിത്രത്തിൽ നൽകിയതുപോലെ ഇത്തരത്തിലുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് എഴുതിയത് നമുക്ക് വിവിധ അക്ഷരരൂപങ്ങൾ കൊടുക്കുവാൻ കഴിയും. നോക്കൂ, ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെ ഈ ഫോണ്ട് നെയിം എന്ന ഭാഗത്താണ് നമ്മൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. ഏതിനാണോ അക്ഷരരൂപം മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ട് നെയിം എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത തരം ഫോണ്ടുകൾ നമുക്കിവിടെ കാണാം. വിവിധ ഫോണ്ടുകൾ നിങ്ങൾക്ക് ചെയ്ത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതിൻ്റെ ഒരു ഫോമും ആ തരത്തിൽ അവിടെ കാണുവാൻ കഴിയും. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സൈസ് ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇനി അക്ഷരങ്ങൾക്ക് നിറം നൽകാൻ, നിറം നൽകാനും ഇതേപോലെ നിറം നൽകേണ്ട വാക്യം സെലക്ട് ചെയ്ത് ടൂൾ ബാറിൽ നിന്ന് നിറങ്ങൾ പ്രദർശിപ്പിച്ചതിനുള്ള നേരെയുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഉദാഹരണത്തിന് ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് എഴുതിയതിൻ്റെ നിറം മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾക്കിവിടെ കാണാനുണ്ട് ഫോണ്ട് കളർ എന്ന് എഴുതിയതിന് നേരെ കാണുന്ന ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വ്യത്യസ്ത കളറുകൾ, അതിൽ നിന്നൊരു കസ്റ്റം കളർ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നിറം സെലക്ട് ചെയ്യാം. നോക്കൂ, ഈ ഫോണ്ട് കളർ എന്നതിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് എന്ന ഓപ്ഷനാണ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫോണ്ട് നിങ്ങൾ അക്ഷരങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷമാണ് പോകേണ്ടത്. നോക്കൂ, ഇപ്പോൾ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് എഴുതിയതിന് ചുവപ്പ് നിറം വന്നത് ശ്രദ്ധിച്ചല്ലോ. നോക്കൂ, ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചെയ്യാൻ കഴിയും? അക്ഷരങ്ങളുടെ വലുപ്പം വ്യത്യാസപ്പെടുത്തുന്നതും കട്ടി കൂട്ടുന്നതും നമ്മൾ മുൻ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. ഫോണ്ട് സൈസ്, ബോൾഡ്, അതുപോലെ തന്നെ ഇറ്റാലിക്. ഇറ്റാലിക് എന്തിനു വേണ്ടിയിട്ടാണ്? ചരിഞ്ഞ അക്ഷരങ്ങളാക്കാൻ. നേരത്തെ പറഞ്ഞു ഫോണ്ട് നെയിം അക്ഷരങ്ങളുടെ രൂപം മാറ്റാനാണ്. അപ്പോൾ ഇവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് എഴുതിയത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫോണ്ട് സൈസ് മാറ്റാൻ നിങ്ങൾ മുൻ ക്ലാസ്സുകൾ പഠിച്ചതാണ്. ഞാനിവിടെ ഒരു ഫോണ്ട് സൈസ് നൽകി. അതുപോലെ ബോൾഡ്, തൊട്ടടുത്തിട്ടുള്ള ബോൾഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കട്ടി കൂടിയതായി നമുക്ക് കാണാം. അതുപോലെ ഇറ്റാലിക് എന്നുപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചരിയുന്നു. ഇറ്റാലിക് വീണ്ടും ക്ലിക്ക് ചെയ്താൽ ചരിവ് ഒഴിവാകുന്നു. ഇവിടെ നിറങ്ങളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങൾ സെലക്ട് ചെയ്യാൻ കഴിയും. ഇനിയും ഈ ടൂൾ ബാറിൽ ചില
അക്ഷരങ്ങൾ ചില ഐക്കണുകൾ നമുക്ക് കാണാനുണ്ട് നോക്കൂ ഇവിടെ അലൈൻ ലെഫ്റ്റ് എന്നതാണ് ഇവിടെ സെലക്ഷൻ ഉള്ളത് അഥവാ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് എഴുതിയിട്ടുള്ളത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് മാറി നിൽക്കുന്നത് ഇത് സെൻറ്റർ അലൈൻ ചെയ്യാൻ എന്ത് ചെയ്യണം അലൈൻ സെൻറ്റർ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നോക്കൂ ഇത് മധ്യഭാഗത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ എല്ലാ അക്ഷരങ്ങളും മധ്യഭാഗത്താണ് വേണ്ടത് അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്ത് നമുക്ക് ഇത്തരത്തിൽ ഇത് മധ്യഭാഗത്താക്കി ക്രമീകരിക്കാവുന്നതാണ് ഇനി ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് എഴുതിയതിന് അടിവര വേണമെങ്കിൽ അണ്ടർലൈൻ ബർത്ത്ഡേ സെലിബ്രേഷൻ സെലക്ട് ചെയ്യുന്നു ഈ അണ്ടർലൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക നോക്കൂ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് എഴുതിയതിന് അടിവര വന്നത് നമുക്ക് കാണാം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് നമുക്ക് ഇത് സേവ് ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഈ സേവ് എന്ന ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ സേവ് ചെയ്യാൻ കഴിയും രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് ഇതിനെ സേവ് ചെയ്യാം അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ ആയ കൺട്രോൾ എസ് അമർത്തിയിട്ടും ഇതിനെ സേവ് ചെയ്യാൻ കഴിയും